കുളത്തൂർ വിശുദ്ധ കൊച്ചുത്രേസ്യ സൺഡേ സ്കൂൾ 2014-15 വർഷത്തെ 9-ാം ക്ലാസ്സിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന ഇസ്രായേലിന്റെ അവസാനത്തെ ഏകരാജ്യകാല പ്രവാചകനായ അഹിയായുടെ ജീവിതകഥ അവതരണം. കഥ ആരംഭിക്കുന്നു. ആമുഖം. അഹിയ പ്രവാചകന്റെ ജീവിതകാലം BC 980 മുതൽ 920 വരെ. BC 970 സോളമനെ ഇസ്രായേലിന്റെ പുതിയ രാജാവായി അഭിഷേകം ചെയ്തതോടുകൂടി നാത്താൻ പ്രവാചകന്റെ ദൗത്യങ്ങൾ പൂർത്തിയായി. നാത്താനു ശേഷം യാഹ്വേ ഇസ്രായേലിലേക്ക് അയച്ച പ്രവാചകനാണ് അഹിയ. സോളമന്റെ ഭരണത്തിന്റെ അവസാന കാലത്തും അതിനുശേഷമായി ഉദ്ദേശം BC 950 മുതൽ BC 920 വരെയുള്ള കാലഘട്ടത്തിലാണ് അഹിയ പ്രവാചകൻ പ്രവർത്തിച്ചിരുന്നത് എന്ന് കരുതപ്പെടുന്നു. അഹിയ ശീലോ നിവാസിയായിരുന്നു എന്നതിലധികം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ജീവിതത്തെ പറ്റി ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 11 മുതൽ 15 വരെ അധ്യായങ്ങളിലാണ് അഹിയ പ്രവാചകന്റെ പ്രവർത്തനങ്ങൾ വളരെ ചുരുക്കമായി നമുക്ക് ലഭ്യമാകുക. അഹിയായുടെ പ്രവർത്തനങ്ങൾ ഒരു പുസ്തക രൂപത്തിൽ വിശദമായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്ന് 2 ദിനവൃത്താന്തം 9-ാം അധ്യായം 29 മുതൽ 10 വാക്യത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. എങ്കിലും ഇന്ന് ആ പ്രവചന പുസ്തകം നമുക്ക് ലഭ്യമല്ല. രംഗം 1. സോളമന്റെ ഇസ്രായേൽ രാജ്യഭരണം BC 970 മുതൽ 931 വരെ. BC 970 നാത്താൻ പുരോഹിതനാൽ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ട സോളമൻ BC 931 വരെ ഇസ്രായേൽ രാജാവായി ഭരണം നടത്തി. സോളമൻ കാനാൻദാണ്ടി യശസ് ലോകം മുഴുവൻ ഉയർത്തി. യാഹുവയ്ക്കായി ജെറുസലേമിൽ അതിമനോഹരമായ ഒരു ദേവാലയം പണികഴിപ്പിക്കുകയും ചെയ്തു. സമ്പത്തിലും പ്രതാപത്തിലും സോളമനേക്കാൾ മുകളിൽ മറ്റൊരാളും ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ സമ്പത്തും അമിത പ്രതാപവും അവസാന കാലങ്ങളിൽ സോളമനെ ജനത്തിൽ നിന്നും യാഹുവയിൽ നിന്നും അകറ്റി. സുഖഭോഗ ജീവിതത്തിനായി സോളമൻ ജനങ്ങളുടെ മേൽ മുഴുവൻ അധിക നികുതി ചുമത്തി. അത് സാധാരണക്കാരെ സോളമനിൽ നിന്നും അകറ്റി. സോളമൻ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും സുന്ദരികളായ സ്ത്രീകളെ ഭാര്യമാരായി സ്വീകരിച്ചു. സോളമന് 1000-ത്തിലധികം ഭാര്യമാർ ഉണ്ടായിരുന്നതായി രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ഈ ഭാര്യമാരുടെ ആഗ്രഹങ്ങൾ സാധിക്കുവാനായി സോളമൻ ദൈവപ്രമാണങ്ങൾ എല്ലാം തുടർച്ചയായി ലംഘിക്കുവാൻ തുടങ്ങി. വിജാതീയ ദേവന്മാരുടെ വിഗ്രഹങ്ങൾ വരെ കൊട്ടാരത്തിൽ ആരാധിക്കപ്പെടുവാൻ തുടങ്ങി. പലതവണ ദൈവം തെറ്റിതിരുത്താൻ സോളമനോട് ആവശ്യപ്പെട്ടു. എന്നാൽ സോളമൻ യാഹുവയുടെ വാക്കുകൾ അവഗണിക്കുകയാണ് ഉണ്ടായത്. രംഗം 2. അഹിയായുടെ ഭവനം BC 950. സോളമൻ കർത്താവായ യാഹുവെ നൽകിയ മുന്നറിയിപ്പുകൾ പൂർണ്ണമായും അവഗണിച്ചപ്പോൾ കർത്താവായ യാഹുവെ ഷീലോംകാരനായ അഹിയായോട് തന്റെ ദൂത് കൊട്ടാരത്തിൽ എത്തി സോളമനെ അറിയിക്കുവാൻ ആവശ്യപ്പെട്ടു. അഹിയ, നീ ഉടൻ എഴുന്നേറ്റ് കൊട്ടാരത്തിലെത്തി കർത്താവായ യാഹുവയുടെ സന്ദേശം സോളമൻ രാജാവിനെ അറിയിക്കുക. രംഗം 3. സോളമന്റെ കൊട്ടാരം BC 950. അഹിയ പ്രവാചകൻ ഉടൻ തന്നെ സോളമന്റെ കൊട്ടാരത്തിലേക്ക് യാത്ര പുറപ്പെട്ടു. ഞാൻ നിന്റെ ഈ രാജ്യം നിന്നിൽ നിന്നും പറിച്ചെടുത്ത് നിന്റെ ദാസന് നൽകും. നിന്റെ പിതാവായ ദാവീദിന് നൽകിയ വാഗ്ദാന പ്രകാരം അത് നിന്റെ ജീവിതകാലത്ത് സംഭവിക്കുകയില്ല എന്ന് മാത്രം. നിന്റെ മകന്റെ വരങ്ങളിൽ നിന്നും ഞാൻ അത് വേർപെടുത്തും, മുഴുവൻ കളയുകയുമില്ല. ദാവീദിനെയും എന്റെ നഗരമായ ജെറുസലേമിനെയും ഓർത്ത് ഒരു ഗോത്രം മാത്രം അവനെ അവശേഷിപ്പിക്കും. രംഗം 4.
ജെറുസലേം നഗരവീഥി ബിസി 950 സോളമൻ രാജാവിന് ദൈവിക ശിഷ്യാറിയിപ്പ് ലഭിച്ചിട്ട് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. എഫ്രായിം ഗോത്രത്തിൽപ്പെട്ട നെബോത്തിന്റെ മകനായ ജെറോബോവാം സോളമന്റെ ഭൃത്യനായിരുന്നു. വളരെ കഴിവുകൾ ഉണ്ടായിരുന്ന അവനെ ഭവനത്തിലെ അടിമവേലക്കാരുടെ മേൽനോട്ട ചുമതലക്കാരനായും ഉയർത്തിയിരുന്നു. സാധാരണ പതിവ് പോലെ കൊട്ടാരത്തിലെ ജോലികൾ പൂർത്തീകരിച്ച് അന്നും ജെറോബോവാം ഒരു വിജന പ്രദേശത്തുകൂടെ തന്റെ ഭവനത്തിലേക്ക് യാത്ര തിരിച്ചു. ഈ അങ്ങി ഞാൻ പന്ത്രണ്ട് കഷ്ണങ്ങളായി ഇതിൽ പതിനെണ്ണം നിരക്കുള്ളതാണ് എടുത്തു. അങ്ങ് എന്താണ് കാണിക്കുന്നത്? എനിക്കൊന്ന് മനസ്സിലാകുന്നു. കർത്താവായി യാക്കോബിന്റെ കൽപ്പനയാണ് എടുത്തു. ഇതുപോലെ കർത്താവായി യാക്കോബ് സോളമന്റെ കയ്യിൽ നിന്ന് രാജ്യം എടുത്ത് നിന്റെ കയ്യിൽ രാജ്യം മുഴുവനില്ല, പതിനൊന്ന് ഗോത്രങ്ങൾ നിന്റേതാണ്. എന്റെ കയ്യിൽ ഒരെണ്ണം മാത്രം സോളമനിൽ അവശേഷിക്കുന്നു. കർത്താവായി യാക്കോബ് വരണം ശ്രമിക്കുക. നീ കർത്താവിന്റെ കൽപ്പനകൾ പാലിച്ച് കർത്താവിന്റെ മാർഗത്തിൽ ജീവിച്ച കർത്താവായ യാക്കോബ് നിന്റെ ഒപ്പം ഉണ്ടായിരിക്കും. അപ്പോൾ നീ യഥേഷ്ടം ഇസ്രായേലിന്റെ രാജാവായി ഭരണം നടത്തും. നിനക്കായി ഞാൻ സ്ഥിരം ഭവനം പണിയുകയും ചെയ്യും. എന്നാൽ അതിന് വിരുദ്ധമായ കൽപ്പനകൾ ലംഘിച്ച സോളമന് സംഭവിച്ച അധികമായ നൃത്തം നിനക്കും നിന്റെ കുടുംബത്തിന് സംഭവിക്കും. രംഗം 5. ജെറോബോവാം ഈജിപ്തിൽ ബിസി 950 മുതൽ 930 വരെ. തന്റെ ദാസനായ ജെറോബോവാമിനെ ഇസ്രായേലിന്റെ അടുത്ത ഭരണാധികാരിയായി അഹിയ പ്രവാചകൻ തിരഞ്ഞെടുത്ത വിവരം സോളമൻ അറിഞ്ഞു. സോളമൻ പട്ടാളക്കാരെ അയച്ച് അവനെ കൊല്ലാൻ ശ്രമിച്ചു. എന്നാൽ ജെറോബോവാം അവരുടെ കരങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്തു. സോളമന്റെ മരണം വരെ അവൻ ഈജിപ്തിൽ താമസിച്ചു. രംഗം 6. ജെറുസലേം ബിസി 930. ബിസി 931 സോളമൻ മരണമടഞ്ഞു. പുതിയ രാജാവായി മകൻ റഹോബോവാം അധികാരമേറ്റു. സുഖലോലുപനായ റഹോബോവാം തന്റെ സുഖസൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുവാനായി ജനങ്ങളുടെ മേൽ കനത്ത നികുതികൾ ചുമത്തി. ജനം ഒന്നടങ്കം റഹോബോവാമിനെ എതിർത്തു. എന്നാൽ അവൻ അത് ഒന്നും ചെവിക്കൊണ്ടില്ല. അപ്പോൾ ജനങ്ങൾ ഈജിപ്തിലായിരുന്ന ജെറോബോവാമിനെ വിവരമറിയിക്കുകയും അവൻ മടങ്ങിയെത്തി അവരുടെ നേതൃത്വം സ്വീകരിക്കുകയും ചെയ്തു. യൂത ഒഴികെയുള്ള 11 ഗോത്രങ്ങളിലെ നേതാക്കൾ ചേർന്ന് ജെറോബോവാമിനെ തങ്ങളുടെ നേതാവും രാജാവുമായി തിരഞ്ഞെടുത്തു. അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് അഹിയാപ്രവാചകൻ നടത്തിയ പ്രവചനം പൂർത്തിയായി. ജെറോബോവാം 11 ഗോത്രപ്രദേശങ്ങളുടെ രാജാവായി. സോളമന്റെ മകന് അവശേഷിച്ചത് ജെറുസലേം ഉൾക്കൊള്ളുന്ന യൂതാഗോത്രം മാത്രം. രംഗം 7. സമറിയ പട്ടണം ബിസി 930 മുതൽ 920 വരെ. യാഹുവയുടെ ഹിതപ്രകാരം 11 ഗോത്രങ്ങളുടെ ഇസ്രായേൽ രാജാവായി മാറിയ ജെറോബോവാം ജെറുസലേമിനും വടക്കുള്ള സമറിയ തലസ്ഥാനമാക്കി ഭരണം ആരംഭിച്ചു. ആദ്യകാലങ്ങളിൽ തന്നെ രാജാവായി ഉയർത്തിയ യാഹുവയുടെ ഹിതം അനുസരിച്ച് ജെറോബോവാം ഭരണം നടത്തി. എന്നാൽ അധികാരം ഉറപ്പിക്കാനായി കുറുക്കുവഴികൾ നേടിയ ജെറോബോവാം പെട്ടെന്ന് യാഹുവയിൽ നിന്നും അകന്നു. ജെറുസലേമിന് ബദലായി ഷെക്കേമിൽ അവൻ രണ്ട് കാളക്കുട്ടികളുടെ വിഗ്രഹം സ്ഥാപിച്ചു. ജനങ്ങളോട് ആരാധിക്കുവാൻ ആവശ്യപ്പെട്ടു. ജനം ജെറുസലേമിൽ പോകാതിരിക്കാനായി മറ്റു സ്ഥലങ്ങളിൽ അന്യദേവന്മാർക്കായി പൂജാഗിരികൾ ഉയർത്തി. കർത്താവ് ഒരു ദൂതനെ അയച്ച് അവന്റെ തെറ്റുകൾ അവനെ ബോധ്യപ്പെടുത്താൻ പരിശ്രമിച്ചു. എന്നാൽ അവൻ അതിന് വഴങ്ങിയില്ല. എല്ലായിടത്തും താൻ ഇഷ്ടപ്പെടുന്നവരെ പുരോഹിതരായി നിയമിച്ച് അവൻ അധർമ്മത്തിന്റെ തോത് വർദ്ധിപ്പിച്ചു. ഇത് യാഹുവയ്ക്ക് അനിഷ്ടകരമായി
തനിക്ക് എതിരായി പ്രവർത്തിക്കുകയും അതിന് ജനത്തെ നിർബന്ധിക്കുകയും ചെയ്ത ജെറോബാമാവിനും കുടുംബത്തെയും ഭൂമുഖത്ത് നിന്നും തന്നെ തുടച്ചു നീക്കാൻ യാഹ്വേ നിശ്ചയിച്ചു. രംഗം 8. ജെറോബാമിന്റെ സമറിയായിലെ കൊട്ടാരം. BC 920. ഉടൻ തന്നെ ദൈവത്തിന്റെ ക്രോധം ജെറോബാമിന്റെ കുടുംബത്തിന്മേൽ പതിച്ചു. ജെറോബാമിന്റെ കുട്ടിക്ക് കടുത്ത ഒരു അസുഖം ബാധിച്ചു. അവസാനമായി ഒരു പരിശ്രമം നടത്താം. എന്നെ ഇസ്രായേലിന്റെ രാജാവാക്കിയ അഹിയ പ്രവാചകൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹത്തെ ഒന്ന് കാണാം. കുട്ടിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് അദ്ദേഹം പറയും. അവനോട് മുൻകൂട്ടി കാര്യം പറയുന്ന ഒരാൾ ഈ ലോകത്തില്ല. അങ്ങനെ ശീലയിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അത് പറ്റില്ല. അയാൾ അദ്ദേഹം വളരെ വൃത്തിയായിരുന്നു. ആഴ്ചകൾ മങ്ങി തുടങ്ങിയെന്നാണ് ഞാൻ കേൾക്കുന്നത്. അത് മാത്രമല്ല, ഞാൻ യാഹുവയുടെ കൽപ്പന ധിക്കരിക്കുകയും വിഗ്രഹങ്ങളെ ആരാധിക്കുകയും ചെയ്തോളെ. അതേ പോലെ അമർഷത്തിലും ദേശത്തിലുമാണ് ഞാൻ കേൾക്കുന്നത്. അപ്പോൾ നീ വേഷമായി പോവുക. എന്റെ കുട്ടിയുടെ കാര്യങ്ങൾ സത്യം നീ വെളിപ്പെടുത്തരുത്. വയസ്സനെ പ്രീതിപ്പെടുത്താൻ കുറച്ച് അപ്പവും തേനും കരുതുന്നത് നല്ലതാണ്. രംഗം 9. ഷീലോയിലെ അഹിയാ പ്രവാചകന്റെ ഭവനം. BC 920. ജെറോബാമിന്റെ ഭാര്യ തന്നെ തിരിച്ചറിയാനാവാത്ത വിധം വേഷം മാറി അഹിയ പ്രവാചകനെ കാണാൻ ഷീലോയിലേക്ക് യാത്ര തിരിച്ചു. അഹിയ അഹിയ, കർത്താവായ യാഹ്വേയാണ് ഞാൻ. ഇതാ ദാസൻ അരുളി ചെയ്താലും. തന്റെ കുഞ്ഞിന്റെ സൗഖ്യം അന്വേഷിച്ച് ഉടൻ നിന്റെ മുൻപിൽ എത്തിച്ചേരുന്ന യുവതി രാജാവായ ജെറോബാമിന്റെ ഭാര്യയാണ്. നീ തിരിച്ചറിയാതിരിക്കാൻ വേഷം മാറി അവൾ എത്തിച്ചേരുക. കുഞ്ഞിന്റെ മരണവും എന്നെ ധിക്കരിച്ച ജെറോബാമിനുള്ള ശിക്ഷയും നീ അവളെ അറിയിക്കുക. ഇസ്രായേൽ രാജാവായ ജെറോബാമിന്റെ ഭാര്യയാണ്. എന്തിനാണ് പാവപ്പെട്ട വേഷം ധരിച്ച് എന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുക? യാഹ്വേയുടെ മുൻപിൽ ഒന്നും മറിക്കാനാവില്ല. യാഹ്വേയ്ക്ക് നിന്നോടും ജെറോബാമിനോട് പറയാവുന്നത് ശ്രമിക്കുക. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നീ ചെന്ന ജെറോബാമിനോട് പറയുക, ജനത്തിന്റെ ഇടയിൽ നിന്നും ഞാൻ നിന്നെ ഉയർത്തി ഇസ്രായേലിന്റെ നായകനാക്കി. ഇസ്രായേൽ രാജ സോളമനിൽ നിന്ന് പറിച്ചെടുത്ത് നിന്റെ കയ്യിൽ തന്നു. എന്നാൽ നീ എന്റെ കൽപ്പനകൾ അനുസരിച്ചില്ല, നീതി പ്രവർത്തിച്ചുമില്ല, വ്യാജ വിഗ്രഹങ്ങൾ നിർമ്മിച്ചു, അന്യദേവന്മാരെ ആരാധിച്ചു, എന്നെ ജനങ്ങളിൽ നിന്നും പുറന്തള്ളി. അതിനുള്ള ശിക്ഷ നീ അനുഭവിക്കും. നിനക്കും നിന്റെ കുടുംബത്തിനും ഞാൻ നാശം വരുത്തും. ചപ്പുചവറുകൾ എരിയുന്നത് പോലെ നീയും നിന്റെ കുടുംബാംഗങ്ങളും ഇല്ലാതാകും. നിന്റെ സർവശരീരം നായ്ക്കളും പറവകളും ഭക്ഷിക്കും. ഇതെല്ലാം സംഭവിക്കുന്നതിന് അടയാളമായി നീ തിരികെ ശക്തപട്ടണത്തിൽ പ്രവേശിക്കുമ്പോൾ നിന്റെ കുട്ടി മരിക്കും. ബാക്കി കുടുംബാംഗങ്ങളിലെല്ലാം വാളിന് ഇരയാകും. നിന്റെ സന്തതികളിൽ ആരും അവശേഷിക്കില്ല. മാത്രമല്ല, തെറ്റ് ചെയ്ത ജനം മുഴുവൻ യൂഫ്രട്ടീസ് നദിക്ക് അപ്പുറത്തേക്ക് ചിതറിക്കപ്പെടുകയും ചെയ്യും. യാഹുവ അങ്ങനെ പൂർണ്ണമായും ജെറോബാമിനെയും ഇസ്രായേലിനെയും കൈവിടും. രംഗം 10. ജെറോബോവാമും സമറിയ എന്ന വടക്കൻ ഇസ്രായേൽ രാജ്യവും. BC 920 ശേഷം ജെറോബോവാമിന്റെ ഭാര്യ അഹിയ പ്രവാചകനെ കണ്ടതിന് ശേഷം ഉടൻ തന്നെ കൊട്ടാരത്തിലേക്ക് മടങ്ങി. അവൾ കൊട്ടാരത്തിൻ്റെ ഭൂമുഖത്ത് എത്തിയപ്പോൾ കുട്ടി മരിച്ചു. അങ്ങനെ അഹിയായുടെ ആദ്യ പ്രവചനം പൂർത്തിയായി. ദിവസങ്ങൾക്ക് ശേഷം ഇസ്രായേലും അയൽ രാജ്യങ്ങളുമായി യുദ്ധം ആരംഭിച്ചു. യുദ്ധത്തിൽ ജെറോബോവാം കൊല്ലപ്പെട്ടു. പുതിയ രാജാവ് ഇസ്രായേലിൽ ഭരണം ഏറ്റു. അവൻ ജെറോബോവാമിന്റെ വംശം മുഴുവൻ നശിപ്പിച്ചു. രാജകുടുംബത്തെ മുഴുവൻ വധിച്ചു. അങ്ങനെ
അഹിയായുടെ മറ്റൊരു പ്രവചനം പൂർത്തിയായി. വളരെ വർഷങ്ങൾക്ക് ശേഷം BC 721 അസീറിയ ഇസ്രായേൽ ആക്രമിക്കുകയും എല്ലാ ജനങ്ങളെയും യൂഫ്രട്ടീസിനക്കരെ നിനുവയിലേക്ക് തടവുകാരായി കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ ജനം മുഴുവൻ ചിതറിക്കപ്പെട്ടു. അഹിയായിലൂടെ ദൈവം നടത്തിയ എല്ലാ പ്രവചനങ്ങളും ഇതോടെ പൂർത്തിയാക്കപ്പെടുകയും ചെയ്തു. അറിയിപ്പ്. ഇതോടുകൂടി കാനാൻ നാട്ടിലെ ഏകരാജ്യകാലത്തെ അവസാന പ്രവാചകനായ അഹിയായുടെ ജീവിത ചരിത്ര അവതരണം അവസാനിക്കുന്നു. ഈ കഥ കാണുകയും കേൾക്കുകയും ചെയ്ത എല്ലാവർക്കും കുളത്തൂർ വിശുദ്ധ കൊച്ചുത്രേസ്യ സൺഡേ സ്കൂൾ 2014-2015 വർഷത്തെ 9-ാം ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കുമായി കഥ പറച്ചിലിന് ശബ്ദം നൽകിയ റോഷൻ സജി പറവക്കര, ബിഫിൻ വർഗീസ് തുണ്ടിയിൽ, സ്റ്റേസി വാവോലിക്കൽ, ദിവ്യ താനേമുട്ടിൽ, ജോഷ്മ ചേമ്പളാനിക്കൽ, ജോസി പാറക്കൽ എന്നിവർക്കും, പരിശീലകരായ KJ മാത്യു കുരിപ്പള്ളിയിൽ, ബിനോജ് ജാക്കോ വാളിപ്ലാക്കൽ എന്നിവരോടും ചേർന്ന് നന്ദി അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.